സ്വാഗതം. ഞാൻ ജീസ ജോർജ്. നമുക്കറിയാം, നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായ ആദ്യത്തെ 6 മന്ത്സ് നമ്മൾ വളരെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യണം അല്ലേ. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിപ്പം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുതിർന്നവർ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് ഇൻസ്ട്രക്ഷൻസ് തന്ന് നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ടാവാം. എന്തുകൊണ്ട് തന്നെ ആയാലും അത് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഒന്നാമത്തതാണ് അവർക്ക് കറക്റ്റായിട്ട് ടമ്മി ടൈം കൊടുക്കാതിരിക്കുന്നത്. ഈ ടമ്മി ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞുങ്ങളുണ്ടായ ഒരു 3 മന്ത്സ് അല്ലെ 4 മന്ത്സ് ഒക്കെ ആകുമ്പോഴാണ് അവർ പതുക്കെ കമിഴ്ന്ന് വീഴുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഇത് കമിഴ്ന്ന് വീഴുന്ന ആ ഒരു ഇതിന് മുമ്പ് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ എസ്പെഷ്യൽ ഒരു ആദ്യത്തെ ജനിച്ച ഒരു 2 ആഴ്ച കഴിയുമ്പോൾ മുതൽ തന്നെ കുഞ്ഞുങ്ങളെ അവരുടെ ടമ്മിയിൽ കുറച്ച് സമയം കിടത്തുക. ഇതിന് പറയുന്ന പേരാണ് ടമ്മി ടൈം എന്ന് പറയുന്നത്. ഇതിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം അവർക്ക് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഗ്യാസും ഒക്കെ റിലീവ് ചെയ്യാനും കോളിക് പെയിൻ ഒക്കെ മാറാനും ഒക്കെ ഈ ഒരു ടമ്മി ടൈം അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതിനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്യാം, കാർട്ടിലും കൊടുക്കാം. സ്കിപ്പിംഗ് വാക്സിനേഷൻ ഓർ സ്കിപ്പിംഗ് ചെക്കപ്സ്, അതായത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം അറിയാലോ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി കുറേ പേര് വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ മടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മടിക്കാൻ പാടില്ല. വാക്സിനേഷൻ കുഞ്ഞുങ്ങൾക്ക് പരമാവധി കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, കുറേ പേരിപ്പം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ഹോം റെമഡി ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം നമുക്ക് അറിയാം ചൂടുകുരു അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കിപ്പം തേങ്ങാപ്പാല് തേക്കുക അങ്ങനത്തെയുള്ള ചെറിയ ഹോം റെമഡിയൊക്കെ ചെയ്യാം. പക്ഷേ അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെയാണ് എപ്പോഴും റെക്കമെൻഡഡ്. പക്ഷേ ഈ ഒരു കൊറോണ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരു പീഡിയാട്രിഷ്യൻ നമ്പറും നമ്മുടെ കയ്യിൽ വെക്കാൻ നോക്കുക. അങ്ങനെ അപ്പം കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ നമുക്ക് പീഡിയാട്രിഷ്യനോട് സംസാരിച്ചിട്ട് അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കറക്റ്റായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, ഐ ബട്ടണിലും കൊടുക്കാം. കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒത്തിരി ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഒത്തിരി ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ചെയ്യുന്ന പോലെയും വെക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളെ പൊതിയാതെ ചുമ്മാ നമ്മൾ ഇടാനും പാടില്ല. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ ഓവറായിട്ട് പൊതിഞ്ഞ് സംരക്ഷിച്ച് വെക്കുവാണെങ്കിൽ അവർക്കത് ഭയങ്കര ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി ഡീഹൈഡ്രേഷൻ ഒക്കെ ആവാനും ഭയങ്കര അസ്വസ്ഥത, അതുപോലെ ചൂടുകുരു ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ പൊതിയാതെ ചുമ്മാ കിടത്തിയിരിക്കുകയൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ക്ലൈമറ്റിലേക്ക് ഈ ഒരു ക്ലൈമറ്റിൻ്റെ ടെമ്പറേച്ചറിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർക്ക് ഭയങ്കരമായിട്ട് തണുത്ത് ഇരിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ആവശ്യമനുസരിച്ച് ക്ലൈമറ്റ് ഏതാന്നൊക്കെ അനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ ഇടിയിക്കുന്ന ഡ്രസ്സ് അതുപോലെ റാപ്പ് ചെയ്യുന്ന റാപ്പേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്കിപ്പോൾ തണുപ്പ് കാലമാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റിലൊക്കെ അവരെ പൊതിഞ്ഞു വെക്കാം. പക്ഷേ ഒരു ചൂടുകാലമൊക്കെ ആണെങ്കിൽ ഒരു മസ്ലിൻ ക്ലോത്തിൽ അവരെ പൊതിഞ്ഞാൽ മതിയാവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ ഒക്കെ നമ്മൾ കറക്റ്റായ സമയത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പം നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയുള്ള നാപ്പി ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്ത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും കറക്റ്റായിട്ട് അവർക്ക് സമയാസമയത്ത് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എസ്പെഷ്യലി അവർ പൂപ്പൊക്കെ ചെയ്യുന്ന സമയത്ത്, നമുക്കറിയാം കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അവർ ചില സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം എന്തായാലും നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പർ അല്ലേ ഇട്ടത്, എന്തായാലും ഇത്രയും ക്യാഷ് കൊടുത്ത് നമ്മൾ മേടിച്ചതല്ലേ, പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുതലാകില്ലല്ലോ, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് ഡയപ്പർ റാഷ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അലർജിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ചെയ്യേണ്ട കാര്യമാണ്, ഇപ്പം ഏത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഏതിപ്പം നാപ്പി ക്ലോത്ത് ആയിക്കോട്ടെ, ക്ലോത്ത് ഡയപ്പർ ആയിക്കോട്ടെ, ഡിസ്പോസിബിൾ ഡയപ്പർ ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും കുറച്ച് ടൈം ഒരു ഡയപ്പർ ഫ്രീ ടൈം അവർക്ക് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം ഒരു ദിവസത്തിൽ ഒരു 1 അവറെങ്കിലും അവർ ഫ്രീ ആയിട്ട് ഒരു എയറുമായിട്ടൊരു ടച്ച് വരുന്ന രീതിയിൽ കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിടാൻ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന് വേണം ഉറങ്ങാൻ. അതായത് അവരവരുടെ ബാക്കിൽ വേണം കിടക്കാൻ, അല്ലാതെ അവരുടെ ടമ്മിയിൽ അവർ ഒരിക്കലും കിടന്നുകൊണ്ട് ഉറങ്ങാൻ പാടില്ല. അതിപ്പം അത് ടമ്മിയിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പാടില്ല. നമുക്കറിയാം നമ്മൾ ടമ്മി ടൈം ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, പക്ഷെ എസ്പെഷ്യലി ഒരു 6 മന്ത്സ് ടൈം നമ്മൾ നന്നായിട്ട് അവരെ നോക്കണം. കാരണം നമ്മളിങ്ങനെ അവരെ കമത്തി കിടത്തി ഉറക്കിയാൽ, ചെരിച്ച് കിടത്തി ഉറക്കിയാലൊക്കെ ചിലപ്പോൾ ഒരു അവർക്ക് സഫോക്കേഷൻ വരാനും അതുപോലെ തന്നെ പല അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക അവർ ബാക്കിലാണ് കിടന്നുറങ്ങുന്നതെന്ന്. അടുത്താണ് നോട്ട് ഫീഡിങ് ഓൺ ഡിമാൻഡ്. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫീഡ് ചെയ്യണം, അത് 2 അവേഴ്സ് കൂടുമ്പോൾ തന്നെ നമ്മൾ ഫീഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്താണ് ചില കുഞ്ഞുങ്ങൾ നമ്മൾ 2 അവേഴ്സ് ഫീഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും ചില കുഞ്ഞുങ്ങൾ വൺ അവർ അല്ലെങ്കിൽ 1.5 അവർ ആകുമ്പോൾ തന്നെ നമ്മൾ അവർ കരഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് 2 അവർ ആയില്ലല്ലോ, അപ്പോൾ അത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കരുത്. അവരുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ ഫോർമുല മിൽക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഫോർമുല മിൽക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇപ്പം എത്ര ML ആണ് ഇത്ര സ്കൂപ്പ് ഇടുന്നത്, 30 ML 1 സ്കൂപ്പ് ഇടുക എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ 90 ML കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 90 ML വെള്ളത്തിൽ നമ്മൾ 3 സ്കൂപ്പ്സ് ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ നമ്മൾ കുഞ്ഞുങ്ങളുടെ ലാച്ചിങ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അവരെ ആ ഒരു പിടിക്കുന്ന ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുണ്ടായി ആദ്യത്തെ 6 മന്ത്സ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കണം നമുക്കൊക്കെ അറിയാം. പക്ഷെ ചിലരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അതിനു മുമ്പ് തന്നെ കുറുക്കുകളായിട്ട് അല്ലെ വെള്ളം അല്ലെങ്കിൽ ജ്യൂസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തികച്ചും ഒഴിവാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ്റെ അല്ലെ ആടിൻ്റെ ഒക്കെ പാല് കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഡെലിക്കേറ്റ്. നമ്മൾ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ കുറച്ചും കൂടി ഒരു ഡാമേജ് ആക്കിയാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പം പലരും പല അഭിപ്രായം പറയും, കുഞ്ഞ് മെലിഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറയുന്നത് കൊണ്ടാവാം, അല്ലെ കുഞ്ഞ് ഫോർമുല മിൽക്ക് തന്നെയല്ലേ കുടിക്കുന്നത്, പാല് കുടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞ് കറക്റ്റായിട്ട് ഉറങ്ങാത്തത് അവരുടെ കറക്റ്റ് വയറുന്നറിയാത്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള ഫുഡുകൾ 6 മന്ത്സിന് മുമ്പ് കൊടുക്കാം എന്നൊക്കെ പലരും പല കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് 6 മന്ത്സ് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെയുള്ള എന്താണേലും കുഞ്ഞിന് കൊടുക്കാവുള്ളൂ. പക്ഷെ ഈ പശുവിൻ്റെ പാലാണേലും ആടിൻ്റെ പാൽ ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് 6 മന്ത്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്താണ് നല്ലത്. നമ്മൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 10 മന്ത്സ് എങ്കിലും മിനിമം കഴിയുമ്പോഴേ നമുക്ക് ഇതൊക്കെ കുഞ്ഞിന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് കുഞ്ഞുങ്ങളെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസിലൊന്നും കൊണ്ടുപോകാതിരിക്കുക കേട്ടോ, എസ്പെഷ്യലി ആദ്യത്തെ 3 മന്ത്സ് ഒക്കെ. കാരണം കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പം ക്രൗഡിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലിപ്പം പുതിയ ഒരാളുകൂടെ ഉണ്ടെന്നുള്ള ഒരു അറ്റൻഷൻ നമ്മൾ എപ്പോഴും കൊടുക്കണം. അതുപോലെ ഇപ്പം വീട്ടിലാരെങ്കിലും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളുണ്ട്, അതനുസരിച്ച് സ്മോക്കിംഗ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്ത് ഉടനെ വന്ന് കുഞ്ഞിനെ എടുക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒന്നാമത്തെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണ്, രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ സ്മോക്കിംഗ് കുഞ്ഞുങ്ങളിലേക്ക് എത്തിയാൽ. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ അമ്മയെ അപ്പ അപ്പയൊക്കെ കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ വേറെ പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ കിസ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് പെട്ടെന്ന് ജേംസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിസിറ്റേഴ്സ് വരുമ്പോൾ ഒത്തിരി വിസിറ്റേഴ്സിനെ ഒന്ന് എൻകറേജ് ചെയ്യാതിരിക്കുക. ആർക്കെങ്കിലും കുഞ്ഞിനെ എടുക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം അവർക്ക് സാനിറ്റൈസറൊക്കെ കൊടുത്ത് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം കുഞ്ഞുങ്ങളെ എടുക്കാനൊക്കെ അനുവദിക്കുക.
നമ്മളെ കുഞ്ഞുങ്ങളെ വളരെ വളരെ നന്നായിട്ട് വേണം കേട്ടോ എടുക്കാനും ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. കാരണം ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഷേക്കൻ ബേബി സിൻഡ്രം എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പം കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവർ ചിരിക്കാൻ വേണ്ടി, നമുക്കറിയാം അവരുടെ ചിരിയൊക്കെ ആണ് നമുക്ക് വളരെ ഇഷ്ടം, അപ്പൊ അവരെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അവരെ ഇങ്ങനെ പിടിച്ച് കുലുക്കുക, ഇല്ലെങ്കിൽ എയറിൽ ഇട്ട് പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ ചിരിക്കും. പക്ഷേ അത് അവർക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അവർക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാനും ഒക്കെ ഈ ഒരു കാര്യം കൊണ്ട് കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മുടെ മടിയിൽ നിർത്തുക. കുഞ്ഞുങ്ങളുടെ ഒരു 6 മന്ത്സ് അല്ലെ 7 മന്ത്സ് 8 മന്ത്സ് ഒരു 8 മന്ത്സ് അല്ലെ 9 മന്ത്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കാലിൽ നിന്ന് അത്രയും ബലമുള്ള സമയമൊന്നുമല്ല. അപ്പൊ നമ്മൾ അവരെ മടിയിൽ വെക്കുമ്പോൾ, മടിയിൽ നിർത്തുമ്പോ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാലിനധികം പ്രഷർ കൊടുക്കാതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അവരെ എടുക്കുന്ന സമയത്തൊക്കെ അവരുടെ തലയിൽ ഒട്ടും പ്രഷർ കൊടുക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തലയോട്ടേക്ക് ഉറച്ച് വരുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ക്വാളിറ്റി പ്രൊഡക്ട്സ് മാത്രം മേടിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രമാത്രം സാധനങ്ങൾ കുഞ്ഞിൻ്റെ അടുത്ത് ഉണ്ട് എന്നതിലല്ല, കുഞ്ഞുങ്ങളുടെ അടുത്തുള്ള സാധനത്തിന് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്നതിലാണ് മെയിനായിട്ടുള്ള കാര്യം. എസ്പെഷ്യലി അവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, അല്ലെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത്. അടുത്താണ് ഫോർഗെറ്റിംഗ് ടു ബർബ്. നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് ബർബ് ചെയ്ത് കളയണം. അതായത് അവർ കുഞ്ഞുങ്ങൾ ഫീഡ് എടുത്തതിന് ശേഷം അവരുടെ തോളത്തിട്ട് തട്ടി പതുക്കെ പതുക്കെ തട്ടി തട്ടി കൊടുത്ത് അവരുടെ ഉള്ളിലത്തെ ഗ്യാസ് റിലീസ് ചെയ്യണം. ഇതിന് പറയുന്ന പേരാണ് ബർപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ല എന്താ പറ്റുന്നത് വെച്ചാൽ കുഞ്ഞുങ്ങളെ സ്പിറ്റപ്സ് കുഞ്ഞുങ്ങളിൽ കൂടുതലായിരിക്കും. അവരത് അവരുടെ ഡൈജഷനെ സ്മൂത്ത് ചെയ്യത്തില്ല. അതുപോലെ അവർക്ക് കോളിക് പെയിൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ തോളത്തിട്ട് തട്ടുന്നത് ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ ലാപ്പിൽ കുഞ്ഞുങ്ങളെ കിടത്തി ഇതുപോലെ ഗ്യാസ് ബർബ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു 1 മന്ത് ആയ കുഞ്ഞുങ്ങളൊക്കെയാണ്, അവരെ പതുക്കെ നമ്മൾ കെയർ എടുത്ത് അവരുടെ ടമ്മിയുടെ മുകളിൽ കിടത്തി കുറച്ചു നേരം തട്ടി കൊടുക്കുവാണെങ്കിൽ ഗ്യാസ് പോവും. ഇതുപോലെ നന്നായിട്ട് ബർബ് ചെയ്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില സമയത്തെങ്കിലും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് അങ്ങനെ ഉറങ്ങിപ്പോ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബർബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ബർബ് ചെയ്ത് ഗ്യാസ് കളയാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണർന്നെഴുന്നേക്കുമല്ലോ, നെക്സ്റ്റ് ഫീഡിന് മുമ്പ് നമ്മളിങ്ങനെ ഫീഡ് കുഞ്ഞുങ്ങളെ തട്ടിക്കൊടുക്കാം. അപ്പൊ അതുപോലെ തന്നെ കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ആയിക്കോട്ടെ, ബോട്ടിൽ ഫീഡ് ആയിക്കോട്ടെ, എന്താണേലും ഉള്ളിൽ ഗ്യാസ് സ്റ്റക്ക് ആയി പോകുന്നോണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിത് ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിനെ ബർബ് ചെയ്ത് ഗ്യാസ് കളയുക. ഇൻ ബിറ്റ്വീൻ ഫീഡിങ്ങിന്റെ കുറച്ച് ആയി കഴിഞ്ഞ സമയത്ത് ഇടയ്ക്കൊരു കുറച്ച് ഒരു ബ്രേക്ക് ഇട്ടിട്ട് ബർബ് ചെയ്തിട്ട് ബാക്കി കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ട് പോകാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മുടെ ചില കാര്യങ്ങൾക്കൊക്കെ പോകാം. പക്ഷെ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് കുഞ്ഞിൻ്റെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടേലും മാറുകയാണ്, അമ്മമാരെങ്ങോട്ടേലും മാറുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. കാരണം ഒരു 6 മന്ത്സ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞു കിടക്കുന്ന സൈഡിൽ നമ്മൾ സോഫ്റ്റ് ടോയ്സ് ഒക്കെ നമ്മൾ വെക്കുവാണെങ്കിൽ തന്നെ അത് അവർക്കൊട്ടും സഫോക്കേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഒത്തിരി അടുത്ത് ഒന്നും വെക്കണ്ട, അവർക്ക് കാണാവുന്ന ദൂരെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സോഫ്റ്റ് ടോയ്സ് ആണേലും അതുപോലെ എന്താണേലും കുഞ്ഞിന് കൊടുക്കാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്സ് കൊണ്ട് കുഞ്ഞിനൊരു അപകടം വരുത്താൻ നമ്മൾ സമ്മതിക്കരുത്. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.